നമ്മൾ ഇത്രയും കാലം മീൻ പിടിച്ചിട്ട് ഇത്രയും പൊത്തുമടയുള്ള ഒരു കുളം ആദ്യമായിട്ട് കാണാം. കണ്ടീ അലാക്കും വലിയ വലിയ പൊത്തുകളാണ് കണ്ടിരുന്നില്ല. നമ്മളിവിടെ കിടക്കായിരുന്നു, ഇവിടെ കിടക്കുന്ന നേരത്താണ് മേലെ നിന്നുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടത്. ശരിക്കും ഒരു പാമ്പ് ചമ്മലയിലൂടെ പോണ അതേ സൗണ്ട് അല്ലേ? ആ നല്ല സൗണ്ട് ഉണ്ട്. ഞാൻ എന്താണ് എന്ത് ഓർത്തടിച്ച് ഇവിടെ ഒരിക്കലും ഇറങ്ങി വരാണെന്നുണ്ടെങ്കിൽ അങ്ങ് ഒരിക്കലും ഒഴിയാലോചിച്ചിട്ട് അപ്പൊ അവിടെ ഇവിടുന്നാണ് കയറി ചെല്ലുമ്പോ തന്നെ നമ്മള് സൗണ്ട് എടുത്ത് അത് അവിടെ മാറിപ്പോയതായിരിക്കും. ആ എമ്മാര് സൗണ്ട് അറിയോ, സാധനം നല്ല തെമ്മിൾ തന്നെയാണ് അത് ഉറപ്പാണ്. ആ പറയാൻ പറ്റൂല. ആ ഫോന്റെ നേരം കാലം എത്തിട്ട് അങ്ങനെ ഇറങ്ങി വരുന്ന നേരെ ഇല്ല, നമ്മളിപ്പോ ആ രണ്ടു ദിവസം എത്തിയിട്ടുള്ളൂ, ഇവിടെ എത്തിയിട്ടുള്ളു. കുറച്ചു ദിവസം മുമ്പേ അർബാനി കൊണ്ട് വരുമ്പോ വലിയൊരു സാധനം അങ്ങനെ അവിടെ പോണി ഞാൻ കണ്ടു. നമ്മളെ രാമേന്ദ്രൻ പണിക്കാരൻ മൂപ്പര് ഇട്ടിട്ട് ഓടി ഒരു ദിവസം അർബാനം. ഈ സാധനം ഉപദ്രവിക്കൊന്നും ഇല്ല, അത് കണ്ടാലാണ്ട് ഒഴിഞ്ഞു പോകും. ഇവിടെ കണ്ട് ക്ലീൻ ചെയ്ത് നോക്കിയപ്പോ ഈ ചുമരിന്റെ ഒക്കെ ഒരു വൃത്തിയൊക്കെ നിങ്ങള്, ഇതിനു മുൻപ് നിങ്ങൾ ഈ കുളം കണ്ടതല്ലേ? ഇത് എങ്ങനെ കിടന്നിരുന്ന കുളമാണെന്ന് പറയണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോ കണ്ട മാത്രമാണ് എങ്ങനെ കിടന്നിരുന്നാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഇതിന്റെ അവസ്ഥ ഒന്ന് നോക്കി നോക്ക് നിങ്ങൾ. ഈ കുളം എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, ഇതിനെന്താന്ന് വെച്ചാൽ അത് അങ്ങനത്തെ ഒരു കുളമാണ്. ആ കുളത്തേക്ക് ഞാൻ ആരോട് ചോദിച്ചിട്ടും ഇല്ല, ആരോടും പറഞ്ഞ് കേട്ടിട്ടുമില്ല. പിന്നെ മനസ്സിലായി ഇതത്ര നല്ല കുളം അല്ല എന്നുള്ളത്. ഇത് മൊത്തം പാമ്പുകളാണ്. അന്ന് ഒരു ദിവസം മൂന്നെണ്ണം കണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ എത്രണ്ണം ഉണ്ടാവും? എന്താപ്പ കണ്ടതിൻ്റെയൊക്കെ ഒരു വണ്ണും വലിപ്പം വീതി ഓഹ് കരിച്ചു പോയി. കറുത്തിട്ട് കരിമുട്ടി പാമ്പുകളാണ് ഇതിൽ മൊത്തം, ആകെ പൊത്തുമടകളാണ്. അപ്പൊ നമ്മള് വെള്ളം ഏകദേശം വറ്റി കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം ഏകദേശം വറ്റി കഴിഞ്ഞപ്പോൾ അടിയിൽനിന്ന് ചണ്ടിയൊക്കെ കയറ്റി തുടങ്ങാണ്. അവിടുന്ന് ഹുസൈന് സിദ്ധി വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ സിദ്ധി നിൽക്കണതിൻ്റെ അവിടെ ഒരു സ്റ്റെപ്പാട്ടാ, ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അവിടെ ഒരു സ്റ്റെപ്പാണ്, അവിടെ നിന്ന് അങ്ങോട്ട് എത്തി കുറച്ചും കൂടി താഴ്ചയുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ എടുത്തിട്ട് കയറിന് കെട്ടിയിട്ട് ഇവിടെ നിന്ന് അപ്പ് നേരെ അവിടെ കൊണ്ട് ഒഴിവാക്കുകയാണ്. ഇതെങ്ങനെ ഇടുന്നത്? കഷ്ണം വെട്ട ഒരു കൊല്ലത്തെ പട്ട ഉണ്ടാവില്ലേ? ഒരു കൊല്ലത്തെ ഒന്നല്ല, ഒരുപാട് കൊല്ലങ്ങളിലെ പട്ടകളൊക്കെ ലയിച്ചു പോയിട്ടുണ്ടാവില്ല ആ ചേറിലേ. അതെ, പിന്നെ ആറ് ആകെ വീഴാള ഈ രണ്ട് തെങ്ങ് മാത്രമുള്ളൂ. ഈ രണ്ട് തെങ്ങും നിന്നാണ് ഈ കാണുന്ന അത്രയും പട്ടകൾ ഇത് വന്ന് വീണുള്ളത്. പിന്നെ ഉള്ളത് മുള്ള്, പിന്നെ ഈ സൈഡിൽ ഇടിഞ്ഞിട്ടുള്ള ഇതിൻ്റെ കഷ്ണങ്ങളും ഇതൊക്കെയാണ് ഉണ്ടാവുക. വെള്ളം ഇറങ്ങണില്ല ഇത്യ? വെള്ളം ഇറങ്ങണേനൊക്കെ ഡബിൾക്ക് കുറവ് വരുന്നുണ്ട്. നിങ്ങടെ ആ സൈഡിനൊക്കെ വരുന്ന കുറവ് എത്ര വെച്ചിട്ടാ? ആ അവിടുത്തെ കുറഞ്ഞു നടക്കൂല ഇരുട്ടാവും. പക്ഷേമാരെ നമ്മളിവിടെ ഏകദേശമൊക്കെ ക്ലീൻ ആക്കിയിട്ടാ, അവിടെ സിദ്ധി അങ്ങനെ നടന്നു പോയിട്ട് അതുവരെ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ താഴ്ച ഉള്ളത്. ഇനി വെള്ളത്തിൻ്റെ അടിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഉറവുണ്ടല്ലേ, വെള്ളം വരുന്നുണ്ട് ഞങ്ങൾ. ഇതൊരു ഉറവാണ്, ആ സൈഡിൽ നിന്നൊക്കെ നല്ല ഉറവ് വരുന്നുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസം രാത്രിയായിട്ടും ഈ കുളത്തിൽ വെള്ളം വറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ഒരു എഞ്ചിനും കൂടെ കൊണ്ടുവന്നിട്ട് വെള്ളം വറക്കൽ തുടങ്ങി. അതും കൂടി വെച്ചപ്പോൾ വെള്ളം ഒന്നും കൂടി സ്പീഡിലായി. ഇപ്പം മൊത്തം നാല് മോട്ടർ വെച്ചിട്ടാണ് നമ്മളിടത്തെ വെള്ളം വറക്കുന്നത്. എന്നിട്ടും വെള്ളം ഏകദേശം അടിയിലാവുമ്പോഴേക്ക് വീണ്ടും വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
പക്ഷെ ഇന്ന് രാത്രി എന്തായാലും ഞങ്ങളത് തീർക്കണം എന്നുള്ള പ്ലാനിങ് ആയതുകൊണ്ട് തന്നെ 4 ഇഞ്ചിനാണ് ഇപ്പോൾ ഒരേ സമയം ഓടിക്കൊണ്ടിരിക്കുന്നത്. മടങ്ങി കിടക്കണ്ട, ഇതിനുള്ള 2 മോട്ടർ ഇവിടെ ഓടുന്നുണ്ട്, 1 ഇഞ്ചിനും അവിടെ ഓടുന്നത്, അത് പെട്രോളാണ്. ഇത് 2 കരണ്ടിൻ്റെയാണ്. ഇങ്ങനെ താക്കി കിടക്കും വെള്ളം വരുന്നില്ല. അപ്പോൾ അവിടെ അടിയിൽ ചണ്ടി അടഞ്ഞിട്ട് ഒന്ന് ഓഫാക്കിയിട്ട് ഓണാക്കാണ്. ഓക്കെ, ഇപ്പോഴും വെള്ളം മാറുന്നിട്ടില്ല. ലുണ്ണിയാ, എന്താ അഭിപ്രായം? എന്താ അഭിപ്രായം? ജീവിതത്തിലില്ല ഇങ്ങനത്തെ ഒരു മീൻപിടുത്തം. മീൻപിടുത്തം എന്നല്ല, എത്ര ദിവസം കഷ്ടപ്പാട്. കഷ്ടപ്പാട് ചില്ലറ എന്നല്ല. അവിടെ മറ്റൊരു കണ്ടിട്ടാ മലങ്ങി വെള്ളമാണെന്നുണ്ടെങ്കിൽ ഏന്തിട്ട് വെള്ളം ഇങ്ങനെ വാർത്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിലാണ് വെള്ളത്തിൻ്റെ ഇടയിൽ കൂടെ എന്താ ഇഴഞ്ഞു പോയിന്ന് അപ്പു പറഞ്ഞത്. അതിനുശേഷം പിന്നെ എല്ലാവരും കൂടി ടോർച്ച് അടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെള്ളത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അത് ചിലപ്പോൾ പാമ്പോ മഞ്ഞലോ ചേറ്റുപാമ്പോ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും ഒരാളൊരു സംശയം പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് നോക്കാതെ നമ്മൾ അതിലേക്ക് ഇറങ്ങാൻ പാടില്ല. അപ്പൊ നമ്മളെ ഇന്നത്തെ പണി ഏകദേശം ഇവിടെ വെച്ച് നിർത്തുകട്ടോ. ഞങ്ങളെ മനസ്സിനൊരാശ്വാസം ഉണ്ട്, കാരണം ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റും പോലൊക്കെ ഇത് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ പലരും കമൻറ്റ് ബോക്സിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പാമ്പിനെ പോലും കാണിച്ചിട്ടില്ല എന്നുള്ളത്. പാമ്പിനൊക്കെ കാണരുത് എന്നാണ് ഞങ്ങളുടെയും പ്രാർത്ഥന. എന്തോ ഭാഗ്യത്തിന് ഒന്നും കണ്ടില്ല എന്നുള്ളതാണ് സത്യം അല്ലേ. കുറച്ച് റിസ്ക് എടുത്താലും അതെ, നമ്മളെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്തു കൊടുക്കും. പിന്നെ അവരൊക്കെ ഉത്സാഹിച്ചോണ്ടല്ലേ ഇപ്പൊ നടന്നത്. എല്ലാരും കൂടി നന്നായിട്ട് പിന്നെ കാരണം എന്താ വെച്ചാൽ ഇവിടെയൊക്കെ അത്രയും പൊന്തല്ലായിരുന്നു, വീടിച്ച് പണിയെടുക്കേണ്ട ഒരു അവസ്ഥയല്ലായിരുന്നു. പണി കേമായില്ല, എത്ര നല്ല പിന്നെ എന്താ പറയുക, കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട്. കുളം അടിപൊളിയായി, ഇപ്പോൾ വേറെ ശല്യങ്ങളൊന്നും ഇല്ല, നന്നായിട്ടുണ്ട്. താങ്ക് യു. ഇപ്പോൾ നമ്മൾ ഈ കുളം ഉണ്ടല്ലോ, അടിപൊളിയാക്കിന്, ഒന്നും നോക്കാനില്ല. ഇപ്പോൾ ഞാൻ കുളത്തിൻ്റെ അടുത്തൊക്കെ വരും കേട്ടോ. എനിക്ക് ഇപ്പോൾ ആ കാര്യത്തിൽ പേടിയൊന്നുമില്ല. ഇപ്പോൾ ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ ആളുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ പേടിയും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ കുളം അടിപൊളിയാക്കണ്, ഒരു രക്ഷയില്ല, പൊന്തയും കാടൊക്കെ വെട്ടി വൃത്തിയാക്കി സെറ്റായിക്കണ്. ഇനി ആർക്കും വേണമെങ്കിൽ ഒന്ന് കുളിക്കാം, ഞാൻ വരില്ല. വന്നവർക്ക് കുളിച്ചോണ്ടവർക്കും ഒന്ന് കുളിച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളീ കുളം കണ്ട ഇങ്ങനെ ആക്കിയിട്ടുണ്ട് നമ്മൾ അല്ലേ. ഏകദേശം നമ്മളെ പണിയൊക്കെ നമ്മൾ ഫിനിഷാക്കി, ഫുള്ള് പൊന്തൊക്കെ വെട്ടി, മാക്സിമം ചളി നമ്മൾ നല്ലടത്ത് കയറ്റി. 2 ദിവസത്തെ പണിയാണ്. ഇതിൽ ഞങ്ങൾക്ക് വെല്ലുവിളിയായ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉറവയാണ്. 2 മോട്ടറും 1 ഇഞ്ചിനും കൊണ്ടുവന്നിട്ടടക്കം ഇതിലത്തെ വെള്ളം പറ്റിയില്ല. അങ്ങോട്ട് പറ്റിയാണെന്ന് ഞങ്ങൾ ഇതിലത്തെ ചളി മൊത്തം കയറ്റി കൊടുത്തു, കംപ്ലീറ്റ് കയറ്റി കൊടുത്തിരുന്നു. വെള്ളം നിൽക്കാത്തൊരു കാരണം കൊണ്ടാണ്. അതെ, പകുതി മുക്കാൽ. എന്നാലും നമ്മളെക്കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ ഫുള്ള് കയറ്റിക്കുന്ന ചളിയൊക്കെ പറ്റുന്ന രീതിയിൽ കയറ്റിയിട്ടുണ്ട്. പിന്നെ ചളിയല്ല, ഇങ്ങനത്തെ ഈ കുറ്റി ആണി അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഈ സൈഡിൽ. അതിൽ നമ്മൾ പറ്റണ മാക്സിമം നമ്മൾ കയറ്റി കൊടുത്തിട്ട് ഇപ്പോൾ ഒരു കുളിക്കാൻ പറ്റണ ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള കാര്യം എന്താ വെച്ചാൽ ഇവിടെയുള്ള ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് പോയിന്റ് ചെയ്താൽ മാത്രം മതി, വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ ധൈര്യമായിട്ട് ഇറങ്ങി കുളിക്കാം.
വെള്ളം പെട്ടെന്ന് ഇന്നലെ രാത്രി 12 മണിക്കാണെന്നുണ്ടെങ്കിൽ അടിയിലാണിരുന്നു വെള്ളം. ഇപ്പം ആയപ്പോഴത്തേക്ക് ഇതുവരെ വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്? ഇനി ഏകദേശം ഇതുവരെ ആയിട്ട് വെള്ളം വരും. അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇന്നലെ രാത്രി മോട്ടോർ അടിച്ചതിൻ്റെ ഇത് ഇതിൽ കൂടെ ഇങ്ങനെ ഇറങ്ങിയതെന്നുണ്ടാ, ഇവിടെ ഈ സൈഡിലെ കേട്ട് അതിൻ്റെ ഒരു കിനിവ് കാണാനുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇടിയോ എന്നുള്ളൊരു പേടിയടക്കം വന്നേ. എന്തായാലും നമ്മൾ ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഫിനിഷ് ചെയ്തു. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ തന്നെ നമ്മളെല്ലാ പണിയും തീർത്തിട്ടുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട് നിങ്ങളാണ് ഞാൻ അഭിപ്രായം പറയേണ്ടത്? കുറച്ച് ചളി ഞങ്ങൾ ഇങ്ങോട്ട് കയറ്റിയിട്ടുണ്ട്. എന്താ വെച്ചാൽ വെള്ളം പെട്ടെന്ന് പെട്ടെന്ന് ഏന്തുവാണായിരുന്നു. പിന്നെ നമുക്ക് ഇതൊന്ന് ചളി മൊത്തം കയറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ട്രെയിൻ സംഭവങ്ങൾ ആദ്യമായിട്ട് മേലേക്ക് കയറ്റണം. എല്ലാ വേറെ മാർഗങ്ങളില്ല. അപ്പം ഞങ്ങൾ പറ്റണ ചളി ഈ ഒരു സൈഡിലേക്ക് എടുത്തിട്ടുണ്ട്. ഇവിടെയും കുറച്ചുണ്ട്. ഇതാകുമ്പോൾ എന്താ വെച്ചാൽ വെള്ളം ഇനിയിപ്പോൾ അങ്ങ് പൊന്തിയാലും ഇതുവരെ പൊന്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നോ നാളെ കേട്ട് ഇവിടുന്ന് ചളി എടുത്തിട്ട് പുറത്തേക്കിടാം. ആ ഒരു പ്ലാനിങ്ങിലാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇത് കാണുമ്പോൾ വിചാരിക്കുന്നത് എന്താണ് ഇങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ ആ ഒരു പ്ലാനിങ് കൊണ്ടാണ് ഈ കച്ചറ ഇവിടെ കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ സംഭവം അടിപൊളിയായില്ലേ? ഇതുപോലെ ഞങ്ങൾ നാട്ടിൽ ഇങ്ങനത്തെ കുളങ്ങളോ എന്തെങ്കിലും സംഭവങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം, ഞങ്ങളും വരും അല്ലേ. ഞങ്ങൾ തീർച്ചയായും ഉണ്ടാവും. നല്ല തണുപ്പട്ടോ വെള്ളം. മീൻ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ, മീൻ കുഞ്ഞുങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളെ വിളിക്കാം. നിങ്ങൾ എന്തെങ്കിലും കാരണം കൊണ്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കരയക്കാരൻ മൊബൈൽസിന് വിളിക്കാം. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.